നമ്മൾ ഇന്ന് ഉള്ളത് നമ്മളുടെ ടച്ച് ആൻഡ് ഗ്ലോയില് മേരി മാമിനൊപ്പമാണ്. മേരി മാം ചെയ്യുന്നത് അലോവെര ഫേഷ്യൽ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അലോവെര. പൊതുവെ എല്ലാവരുടെയും വീടിന്റെ മുറ്റത്ത് ഇത് കാണപ്പെടാറുണ്ട്. അത് കാരണം ഇത് നമ്മൾക്ക് ഇപ്പൊ സ്കിന്നിനായാലും ഇപ്പൊ ഹെയറിനായാലും ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. ഈ അലോവെറ ജെല്ല് നമുക്ക് എങ്ങനെ ഒരു ഫേസിൽ ഫേഷ്യലായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പാക്കായിട്ടിടാം എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം ആദ്യം ഇപ്പം നമ്മൾ എപ്പോഴും ഒരു ഫേഷ്യൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് നമ്മൾ അത് അനലൈസ് ചെയ്യണം. ഇപ്പോൾ സ്കിൻ ഇപ്പോൾ ഓയിലി ആണ്, ഡ്രൈ ആണ്, സെൻസിറ്റീവ് ആണ്, കോമ്പിനേഷൻ സ്കിന്നായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ആ സ്കിന്നിന് മാച്ചാകുന്ന രീതിയിലുള്ള ഫേഷ്യൽ ചെയ്താൽ റിസൾട്ട് കിട്ടത്തുള്ളൂ. ചിലപ്പം പിമ്പിൾസൊക്കെ വരാറുണ്ട് ചില സ്കിന്നിൽ. ഇപ്പം ഒരു പിമ്പിൾസൊക്കെ ഉണ്ട് ഒരു ഓയിലി സ്കിന്നിൽ, നമ്മളൊരു ക്രീം വെച്ചൊക്കെ നന്നായിട്ട് മസാജൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പിമ്പിൾസൊക്കെ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ അലോവെറ കൂടുതലും നമുക്കിപ്പോൾ ഇത് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ ഒരു ഫേഷ്യൽ തന്നെയാണ് ഈ അലോവെറ ഫേഷ്യൽ. എല്ലാ ഫേഷ്യലിനും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനും ഈ ഫേഷ്യലിനും ചെയ്യുന്നത്. ആദ്യം ക്ലെൻസിങ്ങാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത് അലോവെറ ആ ജെല്ലെടുത്തിട്ട് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് ആ ലൂസായിട്ടുള്ള ഒരു ജെല്ലാണ് ഇവിടെ ക്ലെൻസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. പൊതുവെ ക്ലെൻസിങ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കിൻ ഇപ്പൊ സെൻസിറ്റീവ് ഒരു ആയത് കാരണം നമ്മൾ ഈ അലോവെറയ്ക്ക് ഈ ജെൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് ഇത് ക്ലെൻസിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിനകത്തുള്ള ഫുള്ള് നന്നായിട്ട് ക്ലീനായി കഴിയും. ഇപ്പം കഴുത്തും ഫേസും ഒക്കെ നന്നായിട്ട് ക്ലീനായി കഴിഞ്ഞു. അപ്പം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് സ്ക്രബാണ്. ഇപ്പം സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കിന്നിലെ ഡെഡ് സ്കിന്നെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രബിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഓട്സ് ചെറുതായിട്ട് പൊടിച്ചതുണ്ട്, ഇതിനകത്ത് ഷുഗർ ജസ്റ്റ് ഒന്ന് പൗഡറാക്കിയതുണ്ട്. ഷുഗർ ഇപ്പോൾ വലിയ തരി ആയത് കാരണം ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് പൗഡറാക്കിയിട്ടാണ് ഇതിലിട്ടേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് പാക്കായിട്ടും യൂസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓട്സ് ഇത് പൊടിക്കുക. ജസ്റ്റ് പൗഡർ രൂപത്തിൽ ഒത്തിരിയും പൗഡർ ആക്കണ്ട, ഭയങ്കര ഹാർഡായിട്ട് മസാജ് കൊടുക്കരുത്, ഭയങ്കര ലൈറ്റായിട്ട് വേണം ഈ സ്കിന്നൊക്കെ ഒന്ന് ഡെഡ് സ്കിൻ പോകാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഒരു റൗണ്ട് മസാജ് കൊടുത്താൽ ഡെഡ് സെൽസൊക്കെ മാറിക്കിട്ടും. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ ഒരു വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് റിമൂവ് ചെയ്യാം. ഇപ്പം ക്ലെൻസിങ് കഴിഞ്ഞു, അതുപോലെ സ്ക്രബും ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അലോവെറ ജെൽ ഉപയോഗിച്ചിട്ട് മസാജാണ്. ഭയങ്കര ഒരു ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ഇടുമ്പോഴത്തേക്ക് സ്കിന്ന് ആ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറും. അതുമല്ല ഒരു മസാജിങ് കൊടുക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അതുപോലെ കണ്ണിന് ചുറ്റും നല്ല കറുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഐ പാക്കായിട്ട് ഈ അലോവെറ ജെല്ല് അപ്ലൈ ചെയ്യാം. അത് ഡെയിലി അപ്ലൈ ചെയ്താൽ ഈ കണ്ണിന് ചുറ്റുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും. ഇങ്ങനെ ഒരു ഫേഷ്യൽ ഒരു ഇത് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ജെല്ലല സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. മസാജിങ് എല്ലാം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എടുക്കുക. അപ്പം ഇതിലിപ്പം വൈറ്റ് ഹെഡ്സ് ഒന്നുമില്ല, ഈ സ്കിന്ന് നല്ല ക്ലിയർ ആണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ പാക്ക് ഇടുകയാണ്.
ഇത് പാക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അലോവെറ ജെല്ലിനകത്ത് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കുറച്ച് ഭാഗം മിക്സിയിൽ അടിച്ച ശേഷമാണ് ഈ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാക്ക് എന്ന് പറയുമ്പോൾ നല്ല സ്കിന്നിന് നല്ല ഈ അലോവെറ ഫേഷ്യൽ കഴിയുമ്പോഴത്തേക്ക് സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല തിളക്കമുള്ള ഒരു സ്കിന്നായിട്ട് മാറും. പിന്നെ ഇതൊരു അലർജിയോ മറ്റോ ഒന്നും വരാറില്ല. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതായത് കാരണം സ്കിന്നിന് നല്ല ഒരു ഹെൽത്തി ലുക്കും ആയിരിക്കും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. സ്കിന്നിനൊന്നും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മളൊക്കെ ഒന്ന് ടു വീലറിൽ പോയിട്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് ഒന്ന് സ്കിന്നൊക്കെ നല്ല ടാനായിട്ടിരിക്കുന്നതാണ്. ആ സമയത്തിൽ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാലും സ്കിന്നിന് നല്ല ഇതായിരിക്കും, ആ ടാനെല്ലാം റിമൂവ് ആവും. ഇപ്പോൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ പാക്കൊക്കെ ജസ്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വെറ്റ് ചെയ്തിട്ട് ഒന്ന് റബ് ചെയ്തിട്ട് ഇത് ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. നാച്ചുറൽ ഫേഷ്യൽ ആയതുകൊണ്ട് വേറെ പിമ്പിൾസ് വരുമോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു.